ഹരി ഓം. ശ്രീ ഗുരുഭ്യോം നമ. സുഭാഷിതം. ബുദ്ധിയുള്ള മനുഷ്യൻ ദുഃഖരഹിതമായ ഒരവസ്ഥ ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത്. ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ അത് നടന്നിട്ടുമില്ല. ദുഃഖം സ്ഥായിയായി നമ്മുടെ പിറകെ നടക്കുകയോ വെളിച്ചവും ഇരുട്ടും പോലെ, വെളിച്ചം വരുമ്പോൾ ഇരുട്ടിനെ കാണില്ല, എന്നാൽ വെളിച്ചം പോയാൽ ഇരുട്ട് വീണ്ടും മൂടുകയും ചെയ്യും. എവിടെയാണ് ഇരുട്ട് ഒളിച്ചിരിക്കുന്നത്? വെളിച്ചത്തിനാകട്ടെ ഇരുട്ടിനെ അറിയുകയുമില്ല. നമ്മുടെ പൂർവികർ വളരെ ശ്രദ്ധാപൂർവമാണ് ഇതെല്ലാം ശ്രദ്ധിച്ചത്. നിരന്തരമായ പഠനം കൊണ്ട് അവർ ഒരു തീരുമാനത്തിലെത്തി. ഏത് മാർഗത്തിലൂടെ പോയാലും ദുഃഖം അവസാനിക്കില്ലാത്തതുകൊണ്ട് എന്തായിരിക്കും അതിനൊരു പോംവഴി? അവരുടെ ദൃഷ്ടിയിൽ ഭോഗമാർഗവും തപോമാർഗവും ദുഃഖം കുറയ്ക്കുന്നില്ലെന്ന് കണ്ടു. ഇവ രണ്ടും തന്നെ പരസ്പര വിരുദ്ധമാകിയാൽ ശാന്തി നൽകുന്നുമില്ല. ഇത് രണ്ടിലും ആത്മവാദം നിലനിൽക്കുന്നുണ്ട്. അതാണ് കാരണം. ആത്മാവ് ശാശ്വതമായാലും അശാശ്വതമായാലും ലോകം മുഴുവൻ ദുഃഖമയമാണ്. ഒരു കൊച്ചു ജീവി തൊട്ട് വലിയ കൊമ്പനാനയ്ക്ക് വരെ ദുഃഖമുണ്ട്. ചെടികൾക്കും വൃക്ഷങ്ങൾക്കും മനുഷ്യനും ദുഃഖമുണ്ട്. അതിൽ പുരുഷനും സ്ത്രീയും തമ്മിലും വ്യത്യസ്തത കാണുന്നുമില്ല. ആത്യന്തിക വിശകലനം നടത്തിയ നമ്മുടെ സന്യാസശ്രേഷ്ഠന്മാർ കണ്ടെത്തിയത് ദുഃഖത്തിന് കാരണം ആഗ്രഹമാണെന്നാണ്. തൃഷ്ണയാണ് ആഗ്രഹം. ആഗ്രഹമാണ് നമ്മെ ഈശ്വരൻ എന്ന സങ്കല്പത്തിലേക്ക് നയിക്കുന്നത്. ആത്മവാദമാണ് ഇതിന് പിന്നിൽ. ഈ ആത്മവാദം ത്യജിക്കാതെ ശാന്തി ആർക്കും ലഭിക്കുകയില്ല. ശരീരവും വികാരവും വിജ്ഞാനവും സംസ്കാരവും ആത്മാവല്ല, അനാത്മാവാണ്. അതെല്ലാം അനിത്യവുമാണ്. അതിനാൽ അതൊക്കെ ദുഃഖകാരണവുമാണ്. അനിത്യമായതെല്ലാം ദുഃഖം തരുന്നു എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. നിത്യതയുള്ളതേതോ അത് മാത്രമേ ദുഃഖത്തിനെ മാറ്റുകയുള്ളൂ. ഇനി ആത്മാവ് എവിടെയാണ് എന്നാണെങ്കിൽ സ്വന്തം ശരീരത്തിലാണെന്നാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത്. ശരീരം തന്നെ അനാത്മാവായാൽ അതിലുള്ളതും അനാത്മാവാകും. ശാശ്വതമായതാണ് ആത്മാവെങ്കിൽ ആത്മാവ് എങ്ങനെ ആത്മാവാകും? അനാത്മാവിനെ ആത്മാവാക്കാൻ പറ്റുകയോ? അപ്പോൾ ഇതൊന്നും ആത്മാവാകില്ല. അസ്തിത്വവും നാസ്തിത്വവും ഇതിനൊരു പരിഹാരവുമല്ല. മധ്യമാർഗം സ്വീകരിക്കുകയാണ് വഴി. ഉണ്ടായാലും ഇല്ലെങ്കിലും ദുഃഖം അവസാനിക്കാത്തതിനാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയാതിരിക്കുക. ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിരോധനം, ദുഃഖനിരോധനമാർഗം, ഇവ അറിഞ്ഞു വച്ചാൽ മതി. സുഖദുഃഖാദികൾ ഈശ്വര നിർമ്മിതമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവർ കള്ളന്മാർ, ബ്രഹ്മചര്യമില്ലാത്തവർ, അസത്യവാദികൾ, പരദൂഷണക്കാർ, അന്യനെ നിരസിക്കുന്നവർ, സ്വയം അഹങ്കരിക്കുന്നവർ, അന്യരുടെ ധനം ആഗ്രഹിക്കുന്നവർ, പരദ്വേഷികൾ, പറഞ്ഞു പറ്റിക്കുന്നവർ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീരുന്നത്? ഒറ്റ മറുപടിയാണ് അതിനുള്ള ഫലം: കർമ്മഫലം. ഇവയൊക്കെ ഈശ്വരകൽപ്പിതമാണെങ്കിൽ സൽക്കർമ്മങ്ങളും അവ അനുഷ്ഠിക്കാനുള്ള ആഗ്രഹങ്ങളും ഈശ്വരൻ ഉണ്ടാക്കുന്നതാണോ എന്നും സൽക്കർമ്മഫലം എങ്ങനെ കിട്ടും എന്നുമൊക്കെ ചോദിച്ചാൽ നല്ലത് ചെയ്താൽ നല്ല ഫലം കിട്ടുമെന്നാണ് മറുപടി. ദൈവമാണ് ദുഃഖമുണ്ടാക്കി തരുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടെന്നും വെച്ചുകൂടെ, കർമ്മഫലമാണെങ്കിൽ ദൈവത്തിന് സൽക്കർമ്മം മാത്രം ചെയ്യിപ്പിച്ചുകൂടെ, ആഗ്രഹങ്ങളുടെ അത്താണിയാണ് ദൈവത്തെ കാണുന്നത് അല്ലാതെ ദൈവസൃഷ്ടിയല്ല ഇവയെന്ന് പറഞ്ഞാൽ ദൈവമാണ് സാത്താനെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമില്ലേ? ദൈവം തന്നെയാണ് സാത്താനെ സൃഷ്ടിച്ചതെന്നും വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? ദൈവം പറഞ്ഞാൽ സാത്താൻ കേൾക്കുകയുമില്ല എങ്കിൽ ദൈവത്തിന് സാത്താനെ കൊന്നുകളഞ്ഞുകൂടെ എന്നൊക്കെ അന്യമതക്കാരും ചിന്തിക്കുന്നുണ്ട്. സത്യം തിരിച്ചറിയുന്നത് വരെ ജീവിതയാത്ര തുടരുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈശ്വരൻ മാറുനിന്ന് ലോകത്തെ സൃഷ്ടിച്ചുവെന്ന വാദം ആദ്യം ഭാരതത്തിൽ കൊണ്ടുവന്നത് ശിഖന്മാരാണ്.
അതുവരെ മറ്റൊരാളുടെ ചുമലിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന രീതി ഭാരതത്തിലുണ്ടായിരുന്നില്ല. അതുവരെ ദുഃഖകാരണം ലോഭം, ദേഷ്യം, മോഹം ഇവ ത്യജിച്ചാൽ ദുഃഖശാന്തി ലഭിക്കുമെന്നായിരുന്നു. നമുക്ക് വേണ്ടി മറ്റൊരാൾ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ദുഃഖനിവൃത്തി വരുമെന്ന പ്രചരണത്തിൽ ഒരു മഹത്തായ ജനതയെ മുക്കിയതാണ് പിന്നീടുണ്ടായ ഒരു കാഴ്ചപ്പാട്. അശുഭകർമ്മങ്ങൾ ത്യജിക്കുകയാണ് വേണ്ടത്, ശുഭകർമ്മം എന്നാൽ നല്ല ഫലം തരുന്നവയെന്ന് ധരിക്കണം. അശുഭകർമ്മം വേരോടെ നശിപ്പിക്കുന്നവനാണ് തപസ്സി. തപസ്സുകളുടെ നാട് ആണ് ഭാരതം. ശരീരത്തെ പീഡിപ്പിക്കലല്ല തപസ്സ്. രാഗദ്വേഷാദികൾ നശിപ്പിക്കലാണ്. ശരീരമില്ലെങ്കിൽ കർമ്മകാണ്ഡത്തിൽ യാതൊന്നും ചെയ്യാനാകില്ല. തപസ്സും ശാസ്ത്രവും ബുദ്ധൻ തള്ളിക്കളയുകയും ചെയ്തു പിന്നീടൊരു കാലത്ത്. ബുദ്ധനെ അതുകൊണ്ട് മറ്റൊരു പേരിലൊക്കെ അദ്ദേഹത്തിനെ തള്ളാനും അന്നത്തെ ആൾക്കാർ ശ്രമിച്ചു. പൂർവജന്മമാണ് ദുഃഖകാരണമെന്ന ജൈനവാദം നിരസിച്ചതിനാൽ അവരും ബുദ്ധനെ അക്രിയവാദി എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു. ഗീത ചാതുർവർണ്യത്തെ ജാതിയിൽ നിന്ന് ഗുണത്തിലേക്കാക്കാൻ കാരണ ആക്കിക്കൊണ്ട് ഒരു സ്ഥാപിത മാർഗം കൊണ്ടുവന്നു. എന്നാൽ ആ കാലത്തും ഗീത പ്രവചനങ്ങൾ ഭഗവാൻ നടത്തിയ കാലത്തും തിരുത്തൽ പറയുന്നവരെ, നിഷേധികൾ ആയിട്ടുള്ളവരെ അന്നും കാണാൻ സാധിച്ചു. മറ്റുള്ളവരുടെ ശരി എൻ്റെ ശരിയാകണമെന്നില്ല എന്നതാണ് ഈ തിരുത്തൽവാദത്തിന് കാരണം. ഇക്കാലത്തും വിപ്ലവകാരികളെ മതാധികാരികളും ഭരണാധികാരികളും, അതായത് നല്ല തത്വത്തിൻ്റെ വിനാശകാരികളായിട്ടുള്ള ഭരണക്കാരും ഒക്കെ ഇന്നുണ്ട്. അവർ പാപമാണ് ദുഃഖകാരണമെന്ന് അവർക്കറിയില്ല. അവർ പാപം ചെയ്തുകൊണ്ട് അത് സുഖമെന്ന് വിചാരിച്ച് പാപികളായിത്തീരുന്നു. ഹിംസയും മോഷണവും വ്യഭിചാരവും ഇത് മൂന്നും കായികപരമായ മഹാപാപമാകുകയും അസത്യവാദം, ഏഷണി, ശകാരം, വൃഥാപ്രലാപം ഇവ നാലും വാചിക പാപമായിട്ടും, പരദ്രവ്യവാഞ്ച, പരനാശചിന്ത, നാസ്തികദൃഷ്ടി ഇവ മൂന്നും മാനസിക പാപവുമാണ്. ഇവയാണ് നമുക്ക് ദുഃഖം വരുവാൻ കാരണം. ഇവ മൂന്നും മുമ്മൂന്നൊമ്പതെണ്ണവും ഒഴിവാക്കിയാൽ ദുഃഖമേ ഇല്ലാത്ത അവസ്ഥ നമുക്ക് വരും. അതുകൊണ്ട് ഈ 9 പാപങ്ങളെ ത്യജിക്കലാണ് ശരി. ഈ 9 എണ്ണവും ദുഃഖം തരുന്നവയാണ്. നമ്മളെക്കുറിച്ച് അറിയുന്നത് വരെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല. ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, വാസനകൾ വീണ്ടും വീണ്ടും നമ്മൾക്ക് പുതിയ പുതിയ ദുഃഖങ്ങളെ സൃഷ്ടിച്ച് തന്നുകൊണ്ടിരിക്കും. രാഗദ്വേഷങ്ങൾ പുനർനിർമ്മിക്കും ഉള്ളിൽ. എത്ര ഉണർന്നാലും ഉന്നതനായാലും ഇവ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ഇവയെല്ലാം നശിപ്പിക്കാനായാൽ പിന്നെയും അവ മുളച്ച് തരിടാൻ തുടങ്ങുമെങ്കിലും അതിനെ തളിർക്കാതിരിക്കാൻ നമുക്ക് കഴിയും, വളർത്താതിരിക്കാൻ കഴിയും, വളരാതിരിക്കാൻ കഴിയും. ഭൂതവും ഭാവിയും ചിന്തകളുടെ കൂടാരമാകയാൽ ഇന്നത്തെ ജീവിത സമയം, ഇന്നത്തെ വർത്തമാനകാലത്തിൽ നമുക്ക് നിൽക്കാനാകണം. ദുഃഖസാന്ദ്രത കുറയ്ക്കാനാകണം. സമ്പൂർണമായ ആഗ്രഹങ്ങളുടെ ഉപേക്ഷയാണ് നമുക്ക് ദുഃഖത്തിന് ഘനം കുറയ്ക്കുവാൻ ഉള്ള മാർഗം. ത്യജിക്കലാണ് ദുഃഖരഹിതാവസ്ഥ വരുത്തുന്നത്. ഒരു ചെറിയ ശതമാനമെങ്കിലും ആഗ്രഹവിരക്തി വരുത്താനായാൽ അത്രയും നമ്മുടെ ദുഃഖം തീരുമെന്ന് നാം അറിയുക. പ്രകൃതി മൗലിക ദ്രവ്യമാണ്. പ്രകൃതിയിൽ നിന്ന് ലോകം വികാസം പ്രാപിച്ചു. പ്രകൃതിയുടെ സ്വാഭാവിക അവസ്ഥ വിപരീത തത്വങ്ങളുടെ സാമ്യാവസ്ഥയായി. ആ വിരതാവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് ഒരുവൻ്റെ പ്രഭാവത്താൽ പ്രകൃതിക്ക് ക്ഷോഭമുണ്ടാകാനും വികാസം പ്രാപിക്കാനും ഈ വികാസത്തിനൊരു നിയമം വരാനും പരിണാമ കർമ്മ നിയമം ഉണ്ടാകാനും എന്തുകൊണ്ട് വികസിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരത്തിന് ഇനിയും അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും വികാസ പ്രക്രിയയിൽ ആദ്യത്തെ ഉൽപ്പന്നമാണ് മഹത്ത് എന്ന ഒരു തത്വം. ഇതാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിക്ക് അധികാരമായ തത്വം. ഈ ലോകത്തിൻ്റെ ആകെ ബുദ്ധിയാണ് മഹത്ത്.
മഹത്ബുദ്ധി എന്ന പദം വ്യക്തിബുദ്ധിയുടെ നിർദ്ദേശമാണ്. മഹത്വത്തിൻ്റെ വ്യക്തിഗത ചരിത്ര പ്രതിരൂപമാണ് ബുദ്ധി. ബുദ്ധിയുടെ പര്യായമാണ് മതി, ഖ്യാതി, പ്രജ്ഞ, ജ്ഞാനം. വ്യക്തിയുടെ അന്തരംഗ പക്ഷത്തെ ബുദ്ധി എന്ന് പറയാം. എല്ലാ അന്തരംഗ ക്രിയകളും സൂക്ഷ്മദ്രവ്യമാണ്. ബുദ്ധി ഇതര ഇന്ദ്രിയങ്ങൾ ബുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവയാണ്. ബുദ്ധി പുരുഷന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. പ്രകൃതിയുടെ ഇതര ഉൽപ്പന്നങ്ങൾ എന്ന പോലെ പ്രകൃതിയുടെ ഉൽപ്പന്നമായ ബുദ്ധിക്കും മൂന്ന് ഗുണമുണ്ട്: സ്വാത്വികപക്ഷത്തിൽ ബുദ്ധി, ധർമ്മനിർവഹണം, ജ്ഞാനം, ആഗ്രഹമുക്തി എന്നീ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നു. രാജസപക്ഷത്തിൽ ബുദ്ധിയുടെ ലക്ഷണം ആഗ്രഹങ്ങളാണ്. അശ്രദ്ധയും അജ്ഞാനവും ബുദ്ധിയുടെ താമസപക്ഷവുമാണ്. അഹങ്കാരമെന്നത് വ്യക്തി ഭവിക്കുന്ന തത്വത്തിൻ്റെ പേരാണ്. ബുദ്ധിക്ക് ശേഷമാണ് അഹങ്കാരത്തിൻ്റെ ഉദയം. ഈ തത്വമാണ് വ്യക്തികളിൽ വിരിയുന്ന മാനസിക പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. വിശ്വപക്ഷത്തിൽ വിഷയനിഷ്ഠ പദാർത്ഥങ്ങളുടെ വികാസമായും വ്യക്തിപക്ഷത്തിൽ ആത്മബോധമായും ഇതിനെ വ്യാഖ്യാനിക്കും. വിശ്വരൂപിയായ അഹങ്കാരം ജഗത് ആവിർഭാവത്തിന് പിന്നിലുണ്ട്. വിശ്വപക്ഷത്തിൽ അത് ഭൗതികവും വ്യക്തിപക്ഷത്തിൽ അത് ബോധാത്മകവുമാണ്. ക്രിയാത്മകമാണ് അത്. അതിനെ അഭിമാനമെന്നോ ആത്മപ്രേമമെന്നോ ഒക്കെ പറയാം. ഈ അഹങ്കാര തത്വത്തിനാണ് കർത്തൃത്വം ഭവിക്കുന്നത്. അഹങ്കാരത്തിൽ സത്വഗുണപ്രധാനം വരുമ്പോൾ സൽക്കർമ്മം ചെയ്യും. അഹങ്കാരത്തിൽ രജോഗുണപ്രധാനം വരുമ്പോൾ ചീത്ത കാര്യം ചെയ്യും. തമോഗുണപ്രധാനം വരുമ്പോൾ സദസ് വിദ്വേചനം, സത്യത അസത്യതാണെന്ന് വിവേചിച്ച് അറിയുവാൻ പറ്റാത്ത ഒരു മന്ദത വരും. അപ്പോൾ അവർ താമസകർമ്മങ്ങൾ ചെയ്യും, അതായത് ഉദാസീനത വരും. സുഷുപ്തിയിൽ അഹങ്കാരം പ്രവർത്തിക്കാത്തതുകൊണ്ട് സുഷുപ്തിയിൽ ഒരു പ്രശ്നവുമില്ല. അഹങ്കാരത്തോട് ചേർന്ന് ഗുണം വികാസത്തിൽ മൂന്ന് ഭിന്ന മാർഗങ്ങൾ അവലംബിക്കുന്നു. സത്വഗുണമധികം അഹങ്കാരം സമം ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും. തമോ ഗുണമധികം അഹങ്കാരം സമം അഞ്ച് സൂക്ഷ്മഭൂതങ്ങൾ. രാജസം രണ്ട് രൂപീകരണത്തിലും പങ്കുവഹിക്കുകയും ചെയ്യും. ഈ മുഖ്യപ്രവൃത്തിക്കുള്ളതാണ് മനസ്സ്. ഇന്ദ്രിയവൃത്തികളുടെ ഫലമായ സാമഗ്രികളുടെ സംശ്ലേഷണം ചെയ്ത് ജ്ഞാനമാക്കി പരിണമിക്കുന്നത് മനസ്സാണ്. നിർദ്ദേശം നൽകുന്നത് മനസ്സാണ്. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ കവാടങ്ങളാണ്, മനസ്സ് ദ്വാരപാലകനാണ്. ജ്ഞാനത്തിനും കർമ്മത്തിനും മനസ്സിൻ്റെ സഹകരണം അത്യാവശ്യമാണ്. ഗതിയും കർമ്മവും ഉള്ളതാണ് മനസ്സ്. മനസ്സ് സർവവ്യാപിയല്ല, ഭാഗങ്ങൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണ്. നിത്യനായി ഈശ്വരനെ അപേക്ഷിച്ച് മനസ്സ് അനിത്യമാണ്. അഹങ്കാരത്തിൻ്റെ ജന്യങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഉൽപ്പത്തി വിനാശങ്ങളുള്ളവയാണ്, അത് നിത്യങ്ങളല്ല. ഇന്ദ്രിയങ്ങളോടുകൂടി മനസ്സ് പഞ്ചപ്രാണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രാണൻ ഇന്ദ്രിയങ്ങളുടെ പരിവർത്തിത രൂപമാണ്. ഇന്ദ്രിയങ്ങളുടെ അസാന്നിധ്യത്തിൽ പ്രാണൻ നിലനിൽക്കുകയില്ല. സഞ്ചയന പ്രക്രിയയിലൂടെ തന്മാത്രകൾ ചേർന്ന് സ്ഥൂലഭൂതങ്ങളുണ്ടാവും. മൂർത്ത അണുക്കൾ ജൈവവും അജൈവവും ആയി ശരീരങ്ങളെ രചിക്കും. അണുക്കളുടെ ക്രമീകരണത്തിൽ വ്യത്യാസമുണ്ട്. അത് കാരണം വിവിധങ്ങളായ ഗുണങ്ങൾ പ്രത്യക്ഷമാകും. ഭൂമി എല്ലാ ഭൂതങ്ങൾക്കും ഉപാദാന കാരണമാകും. പ്രകൃതി മുതൽ അഞ്ച് മൂർത്ത ഭൂതങ്ങൾ വരെ തത്വങ്ങൾ 24. പുരുഷൻ 25-ാമത്തെ തത്വമാണ്. 23 പുരുഷൻ്റെ ഉപകരണങ്ങളും പ്രകൃതി ഉത്ഭൂതങ്ങളാവുകയാൽ കാര്യങ്ങളുമാണ്. പുരുഷൻ കാര്യമോ കാരണമോ അല്ല. പ്രകൃതി കാര്യമല്ല, പക്ഷേ കാരണമാണ്. ഇതാണ് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചപ്രാണന്മാരും
അഹങ്കാരവും അന്ധക്കരണവും അന്ധകരണത്തിൻ്റെ ഘടകങ്ങളായ നാലും കൂടി ചേർന്നതാണ് 24. പ്രകൃതി പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചാലും പ്രകൃതിയുടെ ദ്രവ്യസത്തെ ഒട്ടും കുറയ്ക്കില്ല. ഇത് ഭൗതിക നിയമത്തിന് വിപരീതമാണ്. ജന്യപദാർത്ഥങ്ങൾ പ്രഭാവത്തെ ക്ഷയിപ്പിക്കാറുണ്ട്, അതാണ് ഭൗതികത്തിൻ്റെ നിയമം. ആ നിലയ്ക്ക് പ്രകൃതി തികച്ചും ഭൗതികമല്ല. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വമുണ്ടാകുന്നു, അതായത് ബുദ്ധിയുണ്ടാകുന്നു. അവ്യക്തമായതിൽ ആദ്യം പ്രകാശിക്കുന്നു എന്നർത്ഥം. വ്യക്തിരഹിതമായ ബ്രഹ്മത്തിൽ നിന്ന് ഹിരണ്യഗർഭനുണ്ടായി, ബ്രഹ്മാവ്. വിശ്വവികാസം ക്രിയാശീലത്തിൻ്റെ ഫലമായി, പരിവർത്തനത്തിൻ്റെ ഫലം, പരിസ്പന്ദനത്തിൻ്റെ ഫലമായി സകല പദാർത്ഥങ്ങളും പരിവർത്തന വിഷയങ്ങളായി അങ്ങനെ ഭവിച്ചു. പ്രകൃതിയുടെ രൂപത്തിൻ്റേതാണ് ദേശവും കാലവും. പ്രകൃതിയുടെ സവിശേഷ പരിവർത്തന ഫലങ്ങളാണ് ദേശവും കാലവും. ആകാശത്തിൽ നിന്നുൽപ്പന്നങ്ങളാണ് ദേശവും കാലവും, അല്ലെങ്കിൽ ആകാശം തന്നെയാണ് ദേശവും കാലവും. ജീവസ്സുള്ള എല്ലാറ്റിനും ഒരു സ്വയം നിർണയത്വമുണ്ട്, അതിനെ ആത്മാവെന്ന് പറയാം. ഉപനിഷത്തിൻ്റെ ആത്മാവ് തന്നെയാണ് സാംഖ്യയോഗത്തിലെ പുരുഷൻ. ആത്മാക്കൾ ബഹുക്കളാണ്, കാലത്തിനും പരിവർത്തനത്തിനും മീതെ ഉയർന്നു നിൽക്കുന്നതാണ്. ആദ്യന്തവിഹീനം, നിർഗുണം, സൂക്ഷ്മം, സർവവ്യാപി, ഇന്ദ്രിയ അതീതത്വം, ബുദ്ധ്യതീതം, ദേശാതീതം, കാലാതീതം, കാര്യകാരണ നിയമാതീതം, അന്തൽപ്പന്നം, അനുൽപ്പന്നം, അനുൽപാദകം, അഖണ്ഡം, പൂർണ്ണം, ചിദ്രൂപം, പ്രകൃതി അതീതം, സാക്ഷി മാത്രം, നിഷ്ക്രിയം, പ്രകൃതി പുരുഷന്മാരുടെ ലക്ഷണങ്ങൾ നേർ വിപരീതങ്ങളാണ് ഇതിൽ നിന്നും. ഇന്ദ്രിയങ്ങളോട് സംയോഗമുള്ളതും ശരീരത്താൽ സീമിതമായുള്ള ആത്മാവാണ് ജീവൻ. അഹങ്കാരത്തോടുകൂടിയ പുരുഷനാണ് ജീവൻ എന്ന് വിജ്ഞാന ഭിക്ഷു പറയുന്നുണ്ട്. വാസ്തവത്തിൽ ബുദ്ധിയെ ആത്മാവായിട്ട് അവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശരീരത്തിനുള്ളിൽ ഇന്ദ്രിയങ്ങളടക്കമുള്ള മാനസിക കോപ കാരണങ്ങളാൽ രൂപീകരണമായ ഒരു സൂക്ഷ്മ ശരീരം നമുക്കുണ്ട്. ഇതാണ് പുനർജന്മത്തിന് നമുക്കൊക്കെ കാരണമാവുന്നത്. ഇതിലെല്ലാ അനുഭവങ്ങളുടെയും സംസ്കാരം അടങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ സഹായിക്കുന്നതെന്ന അർത്ഥത്തിൽ നമുക്ക് സിംഹശരീരമെന്ന് പറയുന്നു. ഇത് പ്രകൃതിജന്യമാവുകയാൽ ഗുണത്രയ സഹിതമാണ് നാം. സൂക്ഷ്മശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം പുനർജന്മങ്ങൾ വീണ്ടും ഉണ്ടാവും. ബന്ധമോക്ഷങ്ങൾ സൂക്ഷ്മശരീരത്തെ ആസ്വദിച്ചാണ് പ്രകൃതിയുടെ ഉൽപ്പന്നമായ സൂക്ഷ്മശരീരം പുരുഷ സംയോഗത്താൽ ഛേദനമായിത്തീരുന്നത്. അതാണ് സകല സുഖദുഃഖങ്ങൾക്കും കർമ്മത്തിനും കാരണമാകുന്നത്. പ്രകൃതിയുടെ ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് ബുദ്ധി. ബുദ്ധി തന്നെയാണ് പുരുഷൻ്റെ ഉപകരണവും. പുരുഷൻ്റെ ഛായ നിഴലിക്കുന്നതിനാൽ ബുദ്ധി തൽസ്വരൂപമാണ്. അതിനാൽ തന്നെ അചേതനവും പുരുഷൻ്റെ ഏറ്റവും അടുത്താവുകയാൽ ചൈതന്യം പ്രസരിക്കുന്നതും പുരുഷൻ തൻ്റെ ചൈതന്യം ബുദ്ധിക്ക് കൈമാറാതിരിക്കുന്നതും അതുകൊണ്ട് അവിവേകവും ബുദ്ധിയിലാണ്. ബുദ്ധി സ്വയമേവ സ്വാത്വികം തന്നെയാണ്. പക്ഷെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ദുർബുദ്ധിയാകുന്നു പലർക്കും. അതാണ് ദുഃഖത്തിനുള്ള കാരണം. ഭൂതകാല ജീവിതവൃത്തിയുടെ സംസ്കാരം കാരണം മാലിന്യം കലർന്ന് രാജസമോ താമസമോ ബുദ്ധിയോടുകൂടി ചേരുന്നതാണ് ദുഷ്കർമ്മം ചെയ്യുവാനുള്ള കാരണം. അപ്പം ഈ ജന്മത്തിലെ മാത്രമല്ല മുൻജന്മത്തിലെയും ഫലം ബാക്കി അനുഭവിക്കുന്നത് ദുർബുദ്ധിക്ക് കാരണമാകും. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ അന്തർലീനമായി അതിലുണ്ട്. ബുദ്ധിയിൽ നിന്ന് സുഖം മാത്രമേ ജനിക്കാവൂ. ബുദ്ധി സാത്വികമാകണം. പക്ഷെ ദുഃഖം ജനിക്കുന്നുണ്ട്. അത് സഞ്ചിത കർമ്മം കാരണമാണ്. സത്വഗുണപ്രധാനം ആയിട്ടുള്ള ബുദ്ധി ഉണ്ടാകുമ്പോൾ സുഖം ഉണ്ടാകും. യഥാർത്ഥ ജ്ഞാനവും ശരീരമാകെ വ്യാപിച്ചു കിടക്കുന്നു. ബുദ്ധി അതിൽ പൂർവജന്മവാസനകളും സംസ്കാരവും കൂട്ടിക്കലർത്തുന്നു. അങ്ങനെ നാം വളരെയധികം ആൾക്കാരും ദുഃഖം ഉള്ളവരായിത്തീരുന്നു. അപ്പോൾ ദുഃഖം ഇല്ലാതാകാൻ ബുദ്ധി നാശാൽ പ്രണശതി, ദക്ഷൻ്റെ കഥയോർക്കുക. ബുദ്ധിക്ക് നാശം വന്നാൽ ദുഃഖമുണ്ടാവും.
ബുദ്ധി നാശമുള്ളതാകാതിരിക്കാൻ സൽബുദ്ധി ഉണ്ടാകുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കുവാൻ പ്രകൃതിയുമായി കൂടിച്ചേർന്ന് പ്രകൃതിയിലെ നല്ലത് മാത്രം ശീലിച്ച് ഉപയോഗിച്ച് സത്സംഗത്തിലൂടെ നല്ല ബുദ്ധിയിലൂടെ ദുഃഖരഹിതമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.